90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം, ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോടിയേരി ബാലകൃഷ്ണനെ പിന്തുണച്ച് CPIM കേന്ദ്ര നേതൃത്വം. സംസ്ഥാന സെക്രട്ടറി സ്ഥാനമൊഴിയേണ്ട. കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് കേന്ദ്ര കമ്മിറ്റി. ബിനീഷ് കോടിയേരി പാർട്ടി അംഗമല്ലാത്തതിനാൽ നിലപാടെടുക്കേണ്ടതില്ലെന്ന് സീതാറാം യെച്ചൂരി. ബംഗളൂരു ലഹരിക്കടത്ത് കേസ് അന്വേഷണം NIA കൈമാറാൻ കർണാടക സർക്കാരിന്റെ നീക്കം. എൻഫോഴ്സ്മെന്റ് രണ്ടാം ദിവസവും ബിനീഷ് കോടിയേരിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നു. അഭിഭാഷകരെയും ബന്ധുക്കളെയും കാണാൻ അനുമതി തേടി ബിനീഷ് ഹൈക്കോടതിയെ സമീപിക്കും. ലൈഫ് മിഷൻ CEO UV ജോസിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്നു. യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനും ED ഓഫീസിൽ. ഇരുവരെയും ചോദ്യം ചെയ്യുന്നത് എം ശിവശങ്കറിനൊപ്പം. നയതന്ത്ര ബാഗ് കേസിൽ മന്ത്രി KT ജലീലിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. എം ശിവശങ്കറിനെതിരെ ലൈഫ് മിഷൻ കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ ഒരുങ്ങി CBI. നടപടി കരാറിന് പ്രത്യുപകാരമായി സന്തോഷ് ഈപ്പൻ നൽകിയ ഐഫോണുകളിലൊന്ന് എം ശിവശങ്കറിന് ലഭിച്ച സാഹചര്യത്തിൽ ഇത് കരാറിന്റെ ഭാഗമായ കോഴയാണെന്ന് CBIക്ക് നിയമോപദേശം. അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകും. കള്ളപ്പണം വെളിപ്പിച്ച കേസിൽ സ്വപ്ന സുരേഷ്, സരിത്, സന്ദീപ് നായർ എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ED കോടതിയിൽ അപേക്ഷ നൽകി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധക്കാർ എത്തിയ സംഭവത്തിൽ നടപടി. 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. മ്യൂസിയം CIക്കും SIക്കും സ്ഥലമാറ്റം. അച്ചടക്ക നടപടി. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ക്ലിഫ് ഹൌസിന് മുൻപിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയ സംഭവത്തിൽ. സെക്രട്ടേറിയറ്റിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. സുരക്ഷയ്ക്കായി പുതിയ സായുധ സംഘം. സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന് ചുമതല. 200 പേരടങ്ങുന്ന സംഘം സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷയൊരുക്കും. വിമുക്ത ഭടന്മാരെ ഒഴിവാക്കും. ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റിന്റെ PA സ്വർണക്കടത്തിൽ പങ്കെന്ന് KSുരേന്ദ്രൻ. കോടികളുടെ അഴിമതി നടന്നു. ബിനീഷിനെ KCA പുറത്താക്കണം. ആരോപണം തള്ളി സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ. പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി. പുൽവാമ ഭീകരാക്രമണത്തിൽ പാക് പങ്ക് വ്യക്തമായതോടെ പ്രതിപക്ഷം നിശബ്ദമായെന്ന് നരേന്ദ്രമോദി. പുൽവാമ രാഷ്ട്രീയവൽക്കരിച്ചവർക്കിപ്പോൾ മറുപടി കിട്ടി. അതിർത്തിയിലെ ഏതു വെല്ലുവിളിയും നേരിടാൻ രാജ്യം സജ്ജമെന്നും നരേന്ദ്രമോദി. UDF വിപുലീകരണ സാധ്യത തള്ളി കോൺഗ്രസ് നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക സഹകരണം മാത്രമെന്ന് ഉമ്മൻചാണ്ടി. ഘടകകക്ഷികളെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. പ്രാദേശിക നീക്കുപോക്കിന് ജില്ലാ നേതൃത്വങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്ന് MM ഹസൻ. ഇടുക്കി ഉണ്ടപ്ലാവിൽ അസം സ്വദേശിയായ 5 വയസ്സുകാരന് ക്രൂരമർദ്ദനം. പിതൃസഹോദരന്റെ മർദ്ദനമേറ്റ് ഗുരുതര പരിക്ക്. തലയോട്ടിക്ക് പൊട്ടലും ആന്തരിക രക്തസ്രാവവും ഉണ്ടെന്ന് ആശുപത്രി അധികൃതർ. പ്രതിപിടിയിൽ കുതിരാനിൽ അപകടത്തെ തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്കിന് ആശ്വാസം. ഗതാഗതക്കുരുക്കുണ്ടായത് 4 ലോറികൾ മറിഞ്ഞുണ്ടായ അപകടത്തെ തുടർന്ന്. അപകടത്തിൽ 1 മരണം. നീതി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് വാളയാർ പെൺകുട്ടികളുടെ അമ്മ. നിരാഹാര സമരം അവസാനിപ്പിച്ച ശേഷം തുടർ നടപടികൾ പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം തുടങ്ങുന്നതും പരിഗണന. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 81 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 48,268 പുതിയ കേസുകളും 551 മരണവും. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച നിരോധനാജ്ഞയുടെ കാലാവധി ഇന്ന് അവസാനിക്കും. നിരോധനാജ്ഞ നീട്ടുന്നതിൽ ജില്ലാ കളക്ടർമാർക്ക് തീരുമാനമെടുക്കാമെന്ന് അറിയും. എറണാകുളം ജില്ലയിൽ 3 കോവിഡ് മരണം കൂടി. രാമമംഗലം സ്വദേശി ലിയോൺസ്, ഫോർട്ടുകൊച്ചി സ്വദേശിനി ഫാത്തിമ, കോതമംഗലം സ്വദേശി MS മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. തിരുവനന്തപുരം വിമാനത്താവള ലേല നടപടികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് 2.5 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവ്. കൺസൾട്ടൻസിക്ക് ചെലവായതടക്കമാണ് തുക അനുവദിച്ചത്.
ഇടുക്കി കട്ടപ്പനയിൽ ഓട്ടോ ഡ്രൈവറുടെ പീഡനത്തിന് ഇരയായതിനെ തുടർന്ന് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടി മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം. കോവിഡിനെ അതിജീവിക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭീകരതയ്ക്കെതിരെ ഒന്നിക്കേണ്ട സമയമായി. ഇന്ത്യ എല്ലായ്പ്പോഴും തീവ്രവാദത്തിനെതിരെയാണ് പോരാടുന്നതെന്നും പ്രധാനമന്ത്രി. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ പിടിയിൽ. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചത് ഗുഡബെഞ്ചിൽ വെച്ച്. പ്രതിയെ പിടികൂടിയത് ഇന്നലെ വൈകിട്ട്. മുംബൈ അന്തേരി ഗുണ്ടാവലിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ക്രെയിൻ ഓട്ടോയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി എം കമൽനാഥിനെ താരപ്രചാരക പട്ടികയിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി. പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനെ തുടർന്ന് ഡൽഹിയിൽ വരും ദിവസങ്ങളിൽ കോവിഡ് വ്യാപനം കൂടിയേക്കാമെന്ന് ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിൻ. അന്തരീക്ഷ മലിനീകരണവും ഉത്സവകാല തിരക്കുമാണ് കോവിഡ് രൂക്ഷമാകാനുള്ള കാരണം. കർണാടകയിൽ നിർദ്ദേശ ലംഘനത്തിന് 7 ആശുപത്രികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. നടപടി. കോവിഡ് ബാധിച്ചവർ ചികിത്സയ്ക്കായി ഓരോ ഭാഗത്തിലും 50% കിടക്കകൾ സംവരണം ചെയ്യാനുള്ള നിർദ്ദേശം പാലിക്കാത്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഒഡീഷയിൽ 30 നവംബർ വരെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ലോക്ഡൌൺ നീട്ടാൻ തീരുമാനം. നടപടി. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അസമിൽ കോവിഡ് നിരീക്ഷണത്തിലിരിക്കേണ്ട കാര്യത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ. സംസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് RT-PCR പരിശോധന നടത്തി. നെഗറ്റീവ് ആവുകയാണെങ്കിൽ നിർബന്ധിത കോവിഡ് ടെസ്റ്റിന് വിധേയമാകേണ്ടതില്ല. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന് ആദരവർപ്പിച്ച് രാജ്യം. ദേശീയ ഐക്യത്തിനായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി. ഒഡീഷയിലെ ഭുവനേശ്വറിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയാൽ പിടിയിൽ. ബറാമുണ്ട ബസ് സ്റ്റേഷന് സമീപത്തുനിന്നാണ് പ്രതി പിടിയിലായത്. 1.7 കിലോഗ്രാം ലഹരി വസ്തുക്കൾ പിടികൂടി. ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷമെന്ന് പഠനം. പല മേഖലകളിലും വായുവിന്റെ ഗുണനിലവാരം അപകടകരമായ നിലയിൽ തുടരുകയാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം പലയിടങ്ങളിലും 400 മുകളിലാണ് വായു ഗുണനിലവാര സൂചിക. സംസ്ഥാന വ്യാപകമായി കോവിഡ് പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനൊരുങ്ങി ഹരിയാന. അടുത്ത 2 ആഴ്ചയ്ക്കകം പരിശോധനകൾ വിപുലമാക്കുമെന്ന് ആരോഗ്യവകുപ്പ്. രാജസ്ഥാൻ നദുവാലയിൽ നിന്ന് ഇന്തോ ടിബറ്റൻ അതിർത്തി വരെ 200 കിലോമീറ്റർ നടത്തം സംഘടിപ്പിച്ച് പോലീസ്. പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്ത് കേന്ദ്ര കായികമന്ത്രി കിരൺ റിജിജു. സർദാർ വല്ലഭായ് പട്ടേൽ പുതിയ ഇന്ത്യയുടെ വാസ്തുശില്പിയായിരുന്നുവെന്ന് രാജസ്ഥാൻ ഗവർണർ കൽരാജ് മിശ്ര. വിവേകത്തോടെയും നൈപുണ്യത്തോടെയും 565 നാട്ടുരാജ്യങ്ങളെ അദ്ദേഹം ഇന്ത്യയുടെ കീഴിൽ കൊണ്ടുവന്നുവെന്നും അനുസ്മരണം. അഹമ്മദാബാദിലെ സബർമതിയിൽ നിന്ന് കെവാഡിയയിലേക്കുള്ള സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചു. പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ആത്മീയ നേതാവ് ഗുരു റാംറാവു മഹാരാജ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മഹാരാഷ്ട്രയിൽ നറസോപാറ പ്രദേശത്ത് 28-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ 2 പേർ അറസ്റ്റിലായി. 2 പ്രതികളെയും 3 നവംബർ വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഉത്തർപ്രദേശിൽ 2187 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 480,082. കോവിഡ് വ്യാപനം ശക്തമാകുന്ന മുംബൈയിൽ മാസ്ക് ധരിക്കാത്തവർക്കെതിരെ കർശന നടപടിയുമായി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. April 29 മുതൽ October 29 വരെയുള്ള മാസങ്ങളിൽ നിയമലംഘകരിൽ നിന്ന് ഈടാക്കിയത് 3.5 കോടി രൂപ. പഞ്ചാബിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിച്ചു. അമൃത്സറിൽ 50 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിട്ടെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. ഇനി അന്തർദേശീയ വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 11,93,909. 4,59,21,698 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 90 ലക്ഷം പിന്നിട്ടു. കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 93,15,880. 24 മണിക്കൂറിലെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് 1,01,044 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം കടുപ്പിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനും. 2016 മുൻതൂക്കം ലഭിച്ച സംസ്ഥാനങ്ങളിൽ ശ്രദ്ധ ചെലുത്തി ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പൌരന്മാർക്ക് ലഭിച്ച ഭീഷണി മെയിലുകൾക്ക് പിന്നിൽ ഇറാൻ എന്ന് അമേരിക്ക. ഡെമോക്രാറ്റിക് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്ന ഇമെയിലുകൾ അയച്ചത് ഇറാൻ ഹാക്കർമാരെന്ന് അമേരിക്കൻ സൈബർ വകുപ്പ്.
വീണ്ടും ലോക്ഡൌൺ പ്രഖ്യാപിച്ച ബെൽജിയം. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് ബെൽജിയത്തിന്റെ നടപടി. പടിഞ്ഞാറൻ തുർക്കിയിലും ഗ്രീസിലും ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 19. 400+ പേർക്ക് പരിക്ക്. റിക്ടർ സ്കെയിലിൽ 7 തീവ്രത രേഖപ്പെടുത്തി. രാജ്യവ്യാപകമായി സുരക്ഷ ശക്തമാക്കി ഫ്രാൻസ്. ആരാധനാലയങ്ങളിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. ബ്രിട്ടനിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ അടുത്തയാഴ്ചയോടെ കർശനമാക്കുമെന്ന് റിപ്പോർട്ടുകൾ. തീരുമാനം കോവിഡ് അതിതീവ്ര വ്യാപനം കണക്കിലെടുത്ത്. പുതിയ നിയന്ത്രണങ്ങൾ അടുത്ത ബുധനാഴ്ച മുതൽ December 1 വരെ. അർമേനിയ അസർബൈജാൻ സംഘർഷത്തിൽ നിന്ന് പിന്മാറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണ. ബോധപൂർവം ജനങ്ങൾക്ക് നേരെ നടത്തുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കും. അമേരിക്കയിൽ വാക്സിൻ വിതരണത്തിന് ഫാർമസി ശൃംഖലകളുമായി ധാരണയിൽ എത്തിയതായി റിപ്പോർട്ടുകൾ. US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ പദ്ധതിയിൽ പങ്കെടുക്കാൻ സംബന്ധിച്ച് വിവിധ കമ്പനികൾ രംഗത്ത്. മെക്സിക്കോയിൽ മാധ്യമ പ്രവർത്തകനെ വെടിവെച്ച് കൊലപ്പെടുത്തി. അമേരിക്കൻ അതിർത്തി പ്രദേശമായ ജുഡാസ് ജുവാറസിലാണ് സംഭവം. അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ടാൻസാനിയയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റ് ജോൺ മാഗുഫുലി ജയിച്ചതായി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. നേരത്തെ 85% വോട്ടുകൾ മാഗുഫുലി നേടിയിരുന്നു. അമേരിക്കയിലെ എൽ സാൽവഡോറിലുണ്ടായ കനത്ത മഴയിലും മണ്ണിടിച്ചിലും 9 മരണം. 35+ പേരെ കാണാതായി. 100+ വീടുകൾ തകർന്നു. ഫിലിപ്പീൻസിലെ ലൂസോൺ ദ്വീപിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ഉത്തരവിട്ട് സർക്കാർ. നടപടി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന് പിന്നാലെ. സ്പെയിനിലെ ബാഴ്സലോണയിൽ കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിഷേധം. ബാറുകളും ഹോട്ടലുകളും അടച്ച നടപടി പിൻവലിക്കണമെന്ന് പ്രതിഷേധക്കാർ. വിവിധയിടങ്ങളിൽ പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടി. പുതിയ സർക്കാരിനെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. ഗ്രീൻ പാർട്ടി മന്ത്രിസഭയ്ക്ക് പുറത്ത് 2 മന്ത്രിസ്ഥാനങ്ങൾ നൽകും. തെരഞ്ഞെടുപ്പിൽ ജസീന്തയുടെ ലേബർ പാർട്ടിക്ക് ലഭിച്ചത് മികച്ച ജയം. പോലീസ് വെടിയേറ്റ് കറുത്ത വർഗ്ഗക്കാരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഫിലാഡൽഫിയയിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തം. നഗരത്തിൽ വീണ്ടും കർഫ്യൂ പ്രഖ്യാപിച്ചു. സിവിലിയൻ വാണിജ്യാവശ്യങ്ങൾക്കായി ഉപഗ്രഹം നിർമ്മിക്കാനൊരുങ്ങി UAE. 2018 വിക്ഷേപിച്ച ഖലീഫാസാറ്റിന് ശേഷം സ്വദേശി എഞ്ചിനീയർമാർ രൂപകൽപ്പന ചെയ്യുന്ന ഉപഗ്രഹമാണ് ഇത്. IPL നിന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെയും രണ്ടാം മത്സരത്തിൽ ബാംഗ്ലൂർ ഹൈദരാബാദിനെയും നേരിടും. എയർടെൽ ഡൽഹി ഹാഫ് മാരത്തൺ November 29 നടക്കും. മാരത്തൺ നടത്തുക കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. ക്ലബ് ഫുട്ബോൾ കോർട്ടിൽ ഇന്ന് സൂപ്പർ പോരാട്ടങ്ങൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ വെസ്റ്റ് ഹാമിനെ നേരിടും. മാഞ്ചസ്റ്റർ സിറ്റി ഷെഫീൽഡ് യുണൈറ്റഡിനെയും ചെൽസി ബേൺലിയെയും നേരിടും. IPL കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റ് ജയം. രാജസ്ഥാൻ റോയൽസിന്റെ ജയം 2 ഓവർ ബാക്കി നിൽക്കെ. മുൻ ഇംഗ്ലീഷ് ഫുട്ബോൾ താരവും 1966 ലോകകപ്പ് വിജയിച്ച ടീമിലെ അംഗവുമായ നോബി സ്റ്റിൽസ് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഇംഗ്ലണ്ടിനായി 28 മത്സരങ്ങളിൽ കളിച്ച താരം. 1966 ലോകകപ്പിൽ എല്ലാ മത്സരങ്ങളിലും എല്ലാ മിനിറ്റും കളിച്ച താരം കൂടിയാണ്. യുവന്റസ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കോവിഡ് മുക്തനായി. യുവന്റസാണ് വിവരം സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. വാഹനങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കാൻ ഫാസ്ടാഗ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഫാസ്ടാഗ് ബാധകമാകുന്നത് കാർ മുതൽ വലിയ വാഹനങ്ങൾക്ക്. അടുത്ത വർഷം April 1 പ്രാബല്യമെന്ന് ഉപരിതല ഗതാഗത മന്ത്രാലയം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ഇന്ന് വൈകിട്ട് വരെ. പരിഗണിക്കുന്നത് വൈകിട്ട് 5 ഓൺലൈനായി ലഭിക്കുന്ന അപേക്ഷകൾ. തിരുവനന്തപുരത്ത് ലഹരി മരുന്നുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായ ആറ്റുകാൽ സ്വദേശി കണ്ണൻ. ഇയാളിൽ നിന്ന് 650 നെട്ടാസപ്പാൻ ഗുളികകൾ പിടികൂടി. ചലച്ചിത്ര അക്കാദമിയിലെ ഡ്രൈവർ രവികുമാർ അന്തരിച്ചു. ടൂറിംഗ് താക്കീസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രവർത്തകർക്ക് സുപരിചിതനാണ് അന്ത്യം. തിരുവനന്തപുരത്ത് കൊല്ലത്ത് കാറിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ സംഘം അറസ്റ്റിൽ. പിടിയിലായത് ചിന്നക്കട സ്വദേശികളായ അനിൽകുമാർ, സുരേഷ് എന്നിവർ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വീട്ടമ്മയെയും മകനെയും വീട് കയറി ആക്രമിച്ച കേസിൽ 2 അറസ്റ്റിൽ. പിടിയിലായത് അയണിവേലി കുളങ്ങര സ്വദേശികളായ ആരൂമൽ, രാജേഷ് എന്നിവർ. പത്തനംതിട്ട മലയാളപ്പുഴ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് ഉദ്ഘാടനം നടന്നു. മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റായി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലയിൽ സഹായ ഉപകരണങ്ങൾ ആവശ്യമുള്ള ഭിന്നശേഷിക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. റാന്നി ബ്ലോക്ക് പഞ്ചായത്തിലെ 40% മുതൽ ഡിസബിലിറ്റിയുള്ള VPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷ നൽകാം.
കോട്ടയം തലനാട് ഗ്രാമപഞ്ചായത്ത് അംഗം മേരിക്കുട്ടി ആൻഡ്രൂസ് എൻ സി പിയിൽ ചേർന്നു. 10-ാം വാർഡിൽ കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗത്തിന്റെ പ്രതിനിധിയായിരുന്നു. ആലപ്പുഴയിൽ മത്സ്യബന്ധനം കഴിഞ്ഞു മടങ്ങിയ വള്ളം ശക്തമായി തിരയിൽപ്പെട്ട് തകർന്നു. മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടു. ആലപ്പുഴയിൽ കോൺഗ്രസ് നേതൃത്വം ഉപവാസ സമരം നടത്തി. കർഷക തൊഴിലാളികൾക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. എറണാകുളത്ത് തരിശു നിലത്ത് കൃഷിയിറക്കി അക്ഷയശ്രീ പുരുഷ സ്വയം സഹായ സംഘം. പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷിവകുപ്പിന്റെ സഹായത്തോടെ. എറണാകുളം ജില്ലയിലെ കോതമംഗലം ഹണി ട്രാപ്പ് തട്ടിപ്പ് കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് കുട്ടമ്പഴ സ്വദേശി നിഖിൽ, അഷ്കർ എന്നിവർ. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 7. നാണയം വിഴുങ്ങി ചികിത്സ കിട്ടാതെ മരിച്ച ബാലൻജയമ്മ നന്ദിനിക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ കാഷ്വൽ സ്വീപ്പർ തസ്തികയിലാണ് നിയമന ഉത്തരവ്. തൃശൂർ ജില്ലയിൽ നിരോധനാജ്ഞ 15 ദിവസം കൂടി നീട്ടി. നടപടി ജില്ലയിൽ കോവിഡ് വ്യാപനം സൂപ്പർ സ്പ്രെഡിന്റെ വക്കിലെത്തിയ സാഹചര്യത്തിൽ. അടിമാലി പഞ്ചായത്തിലെ മണൽപ്പടി പാലം ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തീകരിച്ചത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചു. ഇടുക്കിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ഉപ്പുതറയിൽ തോട്ടം തൊഴിലാളികളുമായി പോയ വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചത് ഡ്രൈവർ പുളങ്കട്ട സ്വദേശി സ്റ്റാലിൻ. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ ജില്ലാ ആശുപത്രിയിൽ മിന്നൽ പരിശോധന നടത്തി. പരിശോധന നടന്നത് കോവിഡ് ബാധിത ചികിത്സ ലഭിക്കാതെ മരിച്ചെന്ന പരാതിയെ തുടർന്ന്. ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്ത് മിനി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിൽ. 3 മാസം കൊണ്ട് കേന്ദ്രം പ്രവർത്തന സജ്ജമാകും. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി നഗരസഭ ഓട്ടിസം സെന്റർ നാടിന് സമർപ്പിച്ചു. പട്ടാമ്പി നഗരസഭ ചെയർമാൻ കെ എസ് ബി ഐ തങ്ങൾ സെന്റർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിലെ 144 അടുത്ത മാസം 15 വരെ തുടരും. തീരുമാനം ജില്ലയിൽ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ. മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. അപകടം വെളിയങ്കോട് ചെറുപള്ളിക്ക് സമീപം. റോഡരികിൽ നിർത്തിയിട്ട കാറാണ് കത്തിനശിച്ചത്. മലപ്പുറം കോഡൂരിൽ കെ എസ് ആർ ടി സി ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 വിദ്യാർത്ഥികൾ മരിച്ചു. പട്ടർക്കടവ് സ്വദേശി അംജദ്, പാലക്കാട് നെന്മാറ സ്വദേശി റിനു സലീം എന്നിവരാണ് മരിച്ചത്. മലപ്പുറം ജില്ലയിൽ അനധികൃതമായി മണൽ കടത്തിയ 3 ലോറികൾ പിടിയിൽ. 5 ലോഡ് മണലും പോലീസ് പിടികൂടി. ഉറുകാട്ടിരി പഞ്ചായത്തിലെ പാവണ്ണ കടവിൽ നിന്നാണ് ലോറികൾ പിടികൂടിയത്. തിപ്പുകോട്ടയിൽ ജി പി ആർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കിടെ ചൈനീസ് നിർമ്മിത പാത്രകഷ്ണങ്ങളും അച്ചിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. പ്രദേശത്ത് റഡാർ പരിശോധനയിൽ 60 സ്പോട്ടുകൾ കണ്ടെത്തി. കോഴിക്കോട് പയ്യോളി നഗരസഭയുടെ നവീകരിച്ച ഓഫീസ് കെട്ടിട ഉദ്ഘാടനം കേരള പ്രവിദിനത്തിൽ നടക്കും. വൈകുന്നേരം 5 മണിക്ക് തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വയനാട് ജില്ലയിലെ കാക്കവയൽ തെനേരി ഫാത്തിമ മാതാ ദേവാലയത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ദേവാലയത്തോട് ചേർന്ന് നിർമ്മിച്ച കോൺക്രീറ്റ് കൈവരികൾ ഞാദർ തകർത്തു. വയനാട് ജില്ലയിലെ കുളമ്പ് രോഗം സംശയിക്കുന്ന കന്നുകാലികളിൽ നിന്ന് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് സാമ്പിളുകൾ ശേഖരിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കന്നുകാലികളിലാണ് രോഗങ്ങൾ കൂടുതലും കണ്ടുവരുന്നത്. കെ എസ് ആർ ടി സി കണ്ണൂർ ഡിപ്പോയാർഡ് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 72 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നവീകരണം. കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് മടക്കാംപൊയിൽ സ്വദേശി ശ്രീജാൻ, കാങ്കോൾ സ്വദേശി പി കെ പ്രജീഷ് എന്നിവർ. കർണാടക കാസർഗോഡ് അതിർത്തി റോഡുകളിലെ 5 അതിർത്തികളിൽ ചെക്ക് പോസ്റ്റ് സംവിധാനം. കേരളത്തിലേക്ക് പ്രവേശിക്കുന്നവരിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൈവശമില്ലാത്തവരെ ആന്റിജൻ ടെസ്റ്റിന് വിധേയരാക്കും. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ റോഡിൽ മുദ്രാവാക്യം എഴുതി എന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. തെറ്റായ തലക്കെട്ടിൽ പ്രചരിക്കുന്നത് കൊൽക്കത്ത സന്ദർശനത്തിനിടെയുണ്ടായ പ്രതിഷേധത്തിന്റേത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന് നേരെ ചീമുട്ടയേറെന്ന രീതിയിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സത്യാവസ്ഥയുമായി മെറിൻ മേരി ചാക്കു. പാരീസ് തെരുവിൽ സാമുവൽ പാറ്റി എന്ന അധ്യാപകനെ കഴുത്തറുത്ത് കൊന്നതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. നിരവധി വ്യാജ വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന് നേരെ ചീമുട്ടയേറെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം. മുഹമ്മദ് നബിയെക്കുറിച്ച് നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് ഇമ്മാനുവൽ മക്രോണിന് നേരെ ചീമുട്ടയേറെന്ന തലക്കെട്ടിൽ വീഡിയോ പ്രചരിക്കുന്നത്. പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഫ്രഞ്ച് നിർമ്മിത ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുമെന്ന ആഹ്വാനവും വീഡിയോയ്ക്കൊപ്പം പ്രചരിക്കുന്നുണ്ട്. സത്യാവസ്ഥ പരിശോധിക്കാം. ഫ്രാൻസിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപുള്ളതാണ് യഥാർത്ഥ വീഡിയോ. 2017 മാർച്ചിലാണ് വീഡിയോ പുറത്തുവന്നത്.
അന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു മക്രോൺ. പ്രചാരണത്തിനിടെ കർഷക എക്സിബിഷനിൽ പങ്കെടുത്ത മക്രോണിന് നേരെ ജനക്കൂട്ടത്തിൽ നിന്നും ഒരാൾ ചീമുട്ടേറുകയായിരുന്നു. ഈ വീഡിയോയ്ക്ക് ഇപ്പോഴത്തെ വിവാദങ്ങളുമായി ബന്ധമില്ല. 3 വർഷം മുമ്പുള്ള വീഡിയോയാണ് തെറ്റായി പ്രചരിക്കുന്നത്. 2016 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന് നേരെ ഇത്തരത്തിൽ ചീമുട്ടേറ് ഉണ്ടായിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ നിരോധനാജ്ഞ നവംബർ 15 വരെ നീട്ടി. പൊതുസ്ഥലങ്ങളിൽ 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടാൻ പാടില്ല. വിവാഹങ്ങൾക്ക് 50 പേർക്കും മരണാന്തര ചടങ്ങുകളിൽ 20 പേർക്കും അനുമതി. ആന്ധ്രാപ്രദേശിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ 30% ഫീസ് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനം. നടപടി കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ. ബീഹാർ ജൻ അധികാർ പാർട്ടി നേതാവ് പപ്പു യാദവിന്റെ പ്രചാരണ വേദി തകർന്നു വീണു. അപകടം മുസാഫർപൂർ മിനാപൂർ മണ്ഡലത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമോ? ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. BJPക്ക് രാജ്യമാണ് കുടുംബമെന്നും എന്നാൽ കോൺഗ്രസിന് അവരുടെ കുടുംബം മാത്രമാണ് രാജ്യമെന്നും വിമർശനം. പെൻസിൽവാനിയയിൽ ഹോളിഡേ സീസണിൽ ഒത്തുചേരലുകളും സീസണൽ ഒത്തുചേരലുകളും ആഘോഷങ്ങളും ഒഴിവാക്കാൻ നിർദ്ദേശം. ആഘോഷങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. നടപടി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ.